എൻ്റെ പേര് അമൃത, 22 വയസ്സ്. എൻ്റെ വിവാഹം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞു, കുട്ടികൾ ആയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും നാട്ടിലെന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങളെ അലട്ടിയിരുന്നു. എങ്കിലും ആനന്ദിൻ്റെയും എൻ്റെയും ജീവിതം സന്തുഷ്ടമായിരുന്നു. ഇനി ഭർത്താവിൻ്റെ സുഹൃത്ത് അഖിലിനെ പറ്റി പറയാം. അഖിലിന് ഭർത്താവിൻ്റെ 1 വയസ്സ് താഴെയാണ് കേട്ടോ, 25 വയസ്സ്. സുമുഖനാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവാണ്, നല്ല രസികനും. കല്യാണം കഴിഞ്ഞ നാളുകളിൽ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ആദ്യം വരെ അഖിലാണ് കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കുക, ഒരു ഞായറാഴ്ച അഖിലിൻ്റെ വീട്ടിൽ, എന്താ പറയുക, വീട്ടിൽ ഞങ്ങളെ വിരുന്നു പോയി കേട്ടോ ഞങ്ങൾ. അപ്പം അഖിലിൻ്റെ വീട്ടിൽ അഖിലിനെ കൂടാതെ അഖിലിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു, ഞാൻ അമ്മയെ സഹായിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി കേട്ടോ. ആനന്ദും അഖിലും ആണെങ്കിൽ മദ്യപാനവും തുടങ്ങി. ആനന്ദ് അധികം കഴിക്കുന്ന ആളല്ല, പക്ഷേ കുട്ടികളാകാത്ത വിഷമം പുള്ളിയെ നല്ല പോലെ അലട്ടിയിരുന്നു. അതുകൊണ്ട് അന്ന് പതിവിലും കൂടുതലായിട്ട് കഴിച്ചു. അതോടെ ആകെ പ്രശ്നമായിട്ടോ. ഒരു വിധത്തിൽ അഖിൽ ചേട്ടനെ സമാധാനിപ്പിച്ച് ക്ഷീണം കൊണ്ടാകണം, പുള്ളി അവിടെ തന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനും തുടങ്ങിട്ടോ. പോകാനിറങ്ങിയ ഞാനത് കണ്ട് മടക്കം പിന്നീടാവാം എന്ന് കരുതി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയും വയ്യാത്തതുകൊണ്ട് ഉറങ്ങാൻ പോയിരുന്നു. എന്നെ കണ്ടതും അമ്മ എഴുന്നേറ്റ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. അല്പം ഫിറ്റായിരുന്നെങ്കിലും അഖിൽ നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് അഖിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആനന്ദ് കുട്ടികളില്ലാത്തതിനെ പറ്റി പറഞ്ഞ് വിഷമിച്ച് സംസാര വിഷയമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അഖിൽ എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കട്ടെ എന്ന അനുവാദം ചോദിച്ചു ഇടയ്ക്ക്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ആനന്ദ് കിടപ്പറയിൽ എങ്ങനെയാണെന്നും ഒരു ദിവസം എത്ര തവണ നിങ്ങൾ ബന്ധപ്പെടാറുണ്ട്, പാല് ഉള്ളിൽ മുഴുവനായിട്ടും കളയാറുണ്ടോ എന്നൊക്കെ അഖിൽ ചോദിച്ചു കേട്ടോ. അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി നൽകി. അവസാന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒന്ന് അറിച്ചെങ്കിലും ഞാൻ ഉത്തരം കൊടുത്തു കേട്ടോ. അഖിൽ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഒരു സെക്സ് ലൈഫിൽ പ്രശ്നം ഒന്നും ഞാൻ കാണുന്നില്ല. അഖിൽ പറയാൻ കേട്ടോ, അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടായിരിക്കണം, അതാണ് കുട്ടികൾ ഉണ്ടാക്കാത്തതെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി കേട്ടോ. അപ്പോൾ അഖിൽ എന്നോട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ആർക്കാണ് പ്രശ്നം എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അതിനും മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, ആശുപത്രിയിൽ പോകാൻ എനിക്കും ആനന്ദിനും മടിയാ. ഇനി റിപ്പോർട്ട് വന്ന ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്ന് തെളിഞ്ഞാലും ഞങ്ങളുടെ ആ ഒരു കുടുംബം തകർന്നു പോവില്ല കേട്ടോ. അപ്പോൾ അഖിൽ പറഞ്ഞു, അതിന് ആശുപത്രി പോകണ്ട, അകത്ത് വന്നാൽ മതി, ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാമെന്ന്. അഖിൽ ഡോക്ടറായതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിൽ ഞാൻ വേറൊന്നും സംശയിച്ചില്ല കേട്ടോ. ഞാൻ അഖിലിനോടൊപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു കേട്ടോ അഖിലിനോട്, ഇത് പറയണ്ട, അഖിലിനോട് പറഞ്ഞു ആനന്ദ് ഇത് അറിയണ്ടെന്ന് കേട്ടോ. അഖിൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഇത് വേറെ ആരും അറിയാതെ നോക്കാതിരിക്കേണ്ടത് നീയാണെന്ന്. അപ്പം എനിക്ക് ചെറിയൊരു സംശയം തോന്നിട്ടോ. അപ്പം ഞാൻ അഖിലിനോടൊപ്പം അഖിലിൻ്റെ റൂമിലേക്ക് കയറി. അഖിൽ അപ്പോൾ എന്നോട് കട്ടലിൽ ഇരിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഡോറ് ചാരിട്ടോ. അവൻ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് എൻ്റെ നെഞ്ചിൽ വെച്ച് മനഃപൂർവ്വം എന്ന പോലെ അവൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ മാമ്പഴത്തെ തലോട്ടി. എന്നിട്ട് ഒരു ലൈറ്റ് എടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡ്രസ്സ് കഴിക്കേണ്ടി വരും, എനിക്ക് പൂവൊക്കെ നന്നായിട്ട് പരിശോധിക്കണമെന്ന്. അപ്പം ഞാൻ കുറച്ച് മടിച്ചു. പുറത്ത് ആനന്ദ് കിടക്കുന്നത് ഓർത്ത് ഞങ്ങളുടെ ഭാവിക്ക് വേണയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് ഞാൻ സമ്മതിച്ചു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയാലും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കാം. അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ ടോപ്പ് പൊക്കി പാൻറ്റിൻ്റെ ആ ഒരു നാട ഊരിയിട്ട് പാൻറ് ലൂസാക്കി മുട്ടിലിരുന്നു. അഖിൽ എൻ്റെ ആ ഒരു ഉൾവസ്ത്രം ഊരി മുട്ടിൻ്റെ അവിടെ കൊടുത്തു വെച്ചു കേട്ടോ. എന്നിട്ട് അവൻ പഞ്ഞിയെടുത്ത് വെള്ളം നനച്ച് എൻ്റെ പൂവിൽ ലൈറ്റ് അടിച്ചുകൊണ്ട് പഞ്ഞി വെച്ച് തുടച്ചു. അവിടെ ആ കൈ പതിഞ്ഞതും എന്നോട് ഒരു ഷോക്ക് പോയിട്ടോ. ഞാനെൻ്റെ വികാരങ്ങളെ പിടിച്ച് നിർത്തി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആനന്ദും ഞാനും കളിച്ചിട്ടില്ല. അഖിലെ ലൈറ്റ് അടിച്ച് ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണോ, നോക്കിയിട്ടാണോ പ്രഗ്നൻ്റ് ആവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് മനസ്സിൽ കരുതി കേട്ടോ. പഞ്ഞി മാറ്റി അഖിലിൻ്റെ വിരലുകൾ എൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഞാൻ അറിഞ്ഞു. എന്നിൽ നിന്നും ചെറിയൊരു ഞെരക്കുണ്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ബെഡിൽ മുറുകെ അള്ളിപ്പിടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തു. പിന്നെ അഖിലിൻ്റെ വിരലുകളുടെ ചലനം മറ്റൊരു രീതിയിലായി. ഞാൻ അന്തം വിട്ട് അഖിലിനെ നോക്കി കേട്ടോ. അഖില് പാവവ്യത്യാസം ഒന്നുമില്ലാണ്ട് വിരൽ എൻ്റെ പൂവിലിട്ടിങ്ങനെ ഉരസുക. ഞാൻ തല ബെഡിൽ ചേർത്ത് വെച്ചപ്പോൾ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ വിരലുകൾ ഒരു പൂവിൽ നിന്നും പുറത്ത് വന്നു. പിന്നെയും പഞ്ഞി നനച്ച് കയറ്റും എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ.
എന്നാൽ അഖിലിൻ്റെ താടി രോമങ്ങൾ എൻ്റെ തൊടകളെ ഉരസിയപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായത്. ഞാൻ ഞെട്ടി താഴേക്ക് നോക്കിയതും എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് എൻ്റെ പൂവിൽ നാവിട്ട് രസിക്കാണ് കേട്ടോ. ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അഖിൽ എൻ്റെ ടോപ്പിൻ്റെ മുകളിലൂടെ എൻ്റെ മാമ്പഴം നേരിടെ, എന്നിട്ട് എൻ്റെ വാപ്പുത്തി എൻ്റെ സൈഡിലൂടെ ബെഡിൽ കയറി കിടക്കുകയും ചെയ്തു കേട്ടോ. എൻ്റെ വായ അമർത്തിപ്പോത്തിയതിനാൽ ഇന്നിൽ നിന്നും ചെറിയ ഞെരക്കങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ. അഖിൽ ഒരിക്കൽ കൂടി അവൻ്റെ വിരലുകൾ എൻ്റെ പൂവിൽ താഴ്ത്തി. ഞാനത് ആസ്വദിച്ചത് അവനു മനസ്സിലായി. എൻ്റെ ബെഡിലെ ഞെരക്കവും പിടിയും അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇത്തവണ വിരലിട്ടപ്പോൾ എൻ്റെ എതിർപ്പുകൾ അയഞ്ഞു. അവൻ മെല്ലെ വായിൽ നിന്നും കൈകളെടുത്തു. അപ്പോൾ ഞാൻ വഴങ്ങി എന്ന് മനസ്സിലായ അവൻ പെട്ടെന്ന് താഴെ പോയി എൻ്റെ പാൻറ്റും ഉൾവസ്ത്രവും ഊരിമാറ്റി. ഞാൻ പറഞ്ഞു, ചേട്ടൻ അപ്പുറത്തുണ്ട് എന്നിട്ടോ. അപ്പോൾ അഖിൽ, അവൻ ഇനി ഉടനെയൊന്നും എഴുന്നേൽക്കില്ല എന്ന് മറുപടി തന്നിട്ട് എൻ്റെ പൂവിൽ നാവിടാൻ ആരംഭിച്ചു. നേരത്തെ ആ ഒരു നാവിട്ടതിൻ്റെ വിരലിട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ രതിമൂർച്ചയിലെത്തിയിരുന്നു. ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ ഞാൻ ഒരുവിധം മാനേജ് ചെയ്തു. എന്നാലും ചെറിയ ഞെരക്കങ്ങൾ എന്നിൽ നിന്നും പുറത്തു വന്നു. അഖിൽ എനിക്ക് പോയത് കണ്ട് എഴുന്നേറ്റ് അവൻ്റെ ഡ്രസ്സ് ഊരിക്കളഞ്ഞു. അവൻ അവൻ്റെ ഉൾവസ്ത്രം ഊരി അവൻ്റെ ഉണ്ണി പുറത്തെടുത്തു. ശരിക്കും പറഞ്ഞാലേ അതിന് നല്ല വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ നനഞ്ഞു കുതിർന്നിരിക്കുക, അതിലും മുഴുവനും വഴുവഴുപ്പായിരുന്നു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഉണ്ണി എൻ്റെ വായിലാക്കി തന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ഉണ്ണി ചപ്പാൻ തുടങ്ങി കേട്ടോ. അധികം സൗണ്ട് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചു. പോരാത്തതിന് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. പൂട്ടിയാൽ ഇനി ആനന്ദം എഴുന്നേറ്റാൽ അനിയാനും പറ്റില്ല. അപ്പോൾ പൂട്ടിയിട്ട റൂമിൽ എന്നെയും അഖിലിനെയും കണ്ടാലുള്ള റിസ്ക്കും ഞങ്ങൾ ആലോചിച്ചിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എഴുന്നേൽത്തുക്കെന്ന് കണ്ടാൽ മാറി നിന്ന് ഡ്രസ്സ് മാറി വരാം, അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി എന്തെങ്കിലും പറയാം കേട്ടോ. എന്തായാലും ഞാൻ വായിടൽ തുടർന്നു. അവൻ്റെ ഉണ്ണി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഞാൻ നാവിട്ടു. ബോളുകളൊക്കെ നന്നായിട്ട് നാവിട്ട് ഞാൻ അവനെ രസിപ്പിച്ചു കേട്ടോ. ഇത്രയും ആയപ്പോൾ അഖിൽ എഴുന്നേറ്റു. എന്നിട്ട് എൻ്റെ ടോപ്പ് ഊരി കട്ടിൽ തന്നെ ഇട്ടു. അന്നേരം ഞാൻ ഉൾവസ്ത്രം ലൂസാക്കി. അഖിൽ എൻ്റെ ഉൾവസ്ത്രം ഊരി അവൻ്റെ ആ ഒരു മേശയ്ക്കുള്ളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവൻ എൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വീണു കേട്ടോ. എൻ്റെ ചുണ്ടിൽ കടിച്ചു. ചുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞ് ചോരൊക്കെ പൊടിഞ്ഞു. ഞങ്ങൾ പരസ്പരം ഗാഢമായിട്ട് ചുംബിച്ചു. അതിനുശേഷം അഖിൽ എൻ്റെ പൂവിന് മുകളിൽ അവൻ്റെ ഉണ്ണി വെച്ച് ഉരസി. അന്നേരം ഞാൻ അവൻ്റെ ഉണ്ണിക്ക് എൻ്റെ പൂവിലേക്കുള്ള വഴി കാണിച്ചു കേട്ടോ. അവൻ എൻ്റെ വാപ്പൊത്തി അവൻ്റെ ഉണ്ണി പൂവിലേക്ക് തള്ളിയിറക്കി. ഞാൻ സൗണ്ട് ഉണ്ടാക്കിയെങ്കിലും വായ പൊത്തിയതിനാൽ പുറത്തേക്ക് സൗണ്ട് വന്നില്ല. അവൻ പതിയെ പതിയെ അടി തുടങ്ങി. ഞാനും അരക്കിട്ട് ചലിപ്പിച്ചു കൊടുത്തു. അടിയുടെ വേഗത കൂടിക്കൂടി വന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉമിനീരുകൾ കൈമാറി. എൻ്റെ മാമ്പഴത്തിലെ അന്നേരം അവൻ ഉമ്മ വെച്ചു കേട്ടോ. എൻ്റെ മാമ്പഴം പിടിച്ച് ഞെരിച്ചുടച്ചു. എൻ്റെ ഞെട്ടുകളൊക്കെ കടിച്ചു കേട്ടോ. പിന്നീട് ഞാൻ അവൻ്റെ കഴുത്തിൽ കടിച്ചു, കാതിൽ കടിച്ചു വലിച്ചു. മുഖം മൊത്തം ഞാൻ ഉമ്മകൾ കൊണ്ട് മൂടി കേട്ടോ. അഖിൽ എൻ്റെ മുകളിൽ കിടന്ന് എൻ്റെ പൂവിൽ സ്വർഗം സൃഷ്ടിച്ചു. പെട്ടെന്നാണ് ആനന്ദ് എന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടോ. പക്ഷെ ഞങ്ങൾ കളി നിർത്താൻ കൂട്ടാക്കിയില്ല. ആ ഒരു സമയം അത്രയ്ക്കും കാമഭ്രാന്ത് ഞങ്ങളുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. ഭാഗ്യത്തിന് ആനന്ദ് ബോധമില്ലാതെ വിളിച്ചതായിരുന്നു അത്. അഖിൽ ഒരിക്കൽ കൂടി എൻ്റെ പൂവിലേക്ക് ഉണ്ണി കയറ്റി. എൻ്റെ രതിമൂർച്ചയുടെ എണ്ണം ഞാൻ തന്നെ മറന്നുപോയി. എത്രയോ തവണ അവൻ്റെ ഉണ്ണിയിൽ ഞാൻ എൻ്റെ നനവ് അറിയിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ വിയർത്ത് കുളിച്ചിരുന്നു. എൻ്റെ മുഖത്ത് വിയർപ്പ് കൊണ്ട് കുറച്ച് മുടി പറ്റിയിരുന്നു കേട്ടോ. ഞങ്ങളുടെ വയറുകൾ തമ്മിൽ തട്ടുമ്പോൾ വിയർപ്പിൻ്റെ കാരണം ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അഖിൽ എൻ്റെ മേലുള്ള ആ ഒരു പിടുത്തം ബലത്തിലാക്കി. അവനിപ്പോൾ പോകും എന്നെനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ അവൻ്റെ ബാക്ക് എൻ്റെ അരയിലേക്ക് അടുപ്പിച്ചു. അപ്രതീക്ഷിതമായി അവൻ എൻ്റെ പൂവിൽ പാലൊഴിച്ചു. എൻ്റെ പൂവിനുള്ളിൽ അവൻ്റെ ചൂട് നിറഞ്ഞ് പാല് ചീറ്റിയത് ഞാൻ അറിഞ്ഞു. ഞാൻ ആ സമയം മറ്റൊരു രതിമൂർച്ചയുടെ അറ്റത്തായിരുന്നു. അഖിൽ അവൻ്റെ ഉണ്ണി പുറത്തെടുക്കാൻ നോക്കിയപ്പോൾ ഞാനത് ഒരിക്കൽ കൂടി തള്ളിക്കയറ്റി. അതോടെ അവന് കാര്യം മനസ്സിലായി. അല്പം തളർന്നെങ്കിലും ഉണ്ണിയുടെ സൈസ് വലുതായതാൽ എൻ്റെ ഉദ്ദേശം നടന്നു. ഒരിക്കൽ കൂടി ഞാൻ രതിമൂർച്ചയിലെത്തി. ഞങ്ങൾ സ്വബോധത്തിലേക്ക് പിന്നീട് മടങ്ങിയെത്തി. കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ അപ്പോഴാണ് ഞാൻ ഓർത്തത്. ആകെ വിയർത്ത് നനഞ്ഞ് ഞങ്ങൾ ബാത്റൂമിലേക്ക് ഓടി. അടിവസ്ത്രം എടുക്കാൻ നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഉൾവസ്ത്രം അഖിലെടുത്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അടിവസ്ത്രം ഒന്നുമില്ലാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സിട്ടു. എൻ്റെ ആ ഒരു മാമ്പഴഞ്ഞിട്ട് ചുരിദാറിൻ്റെ മുകളിൽ കല്ലിച്ച് നിൽക്കാൻ കേട്ടോ.
സാവധാനം അവാടങ്ങി. ഞങ്ങളൊന്നും അറിയാത്ത പോലെ ടിവിയുടെ മുമ്പിലിരുന്നു. ആനന്ദൻ അപ്പോഴും ബോധം നശിച്ച് ഉറങ്ങാനട്ടോ. അല്പം കഴിഞ്ഞപ്പോൾ അഖിലിൻ്റെ അമ്മ അവിടേക്ക് വന്നു. വൈകിട്ട് 6 മണിയോട് കൂടിയിട്ടാണ് ആനന്ദ് ഉണർന്നത്. അപ്പം ഞങ്ങൾ അല്പം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അഖിലിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയായിരുന്നു. ഇടയ്ക്ക് അവൻ എൻ്റെ മാമ്പഴങ്ങൾ ഒന്ന് പിടിച്ചിരുന്നു കേട്ടോ. അന്ന് രാത്രി ഞാൻ ആനന്ദിനെ നിർബന്ധിച്ച് കളിച്ചു. 1 മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത അറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായിട്ടോ. ആനന്ദിന് ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ അന്ന് കാമപ്രാന്തിൽ അകത്ത് തെറിച്ച പാലിൻ്റെ ഓണറായിരുന്നു എന്ന്. അഖിലും കുഞ്ഞ് അവൻ്റേതാണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല.